Hi dears, welcome back to my channel. CEO website, the latest notification on the Tunda, the third round mop up for BDS course option confirmation. Option confirmation GNM, BDS third mop up round 20. But I'm wish the my notification by show the Kimbo, and I'm better than the BDS course Randangata mop up allotment in Sheshamulla, Uruva Lakeula Prevationum, online option confirmation, Zurbanthamanan. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ ഡെന്റൽ കോളേജുകളിലെ 2020-21 അധ്യയന വർഷത്തെ ബി ഡി എസ് കോഴ്സുകളിൽ രണ്ടാംഘട്ട ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടപടികൾ 8-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. 2020 ഡിസംബർ 17 മുതൽ 20 ഉച്ചയ്ക്ക് 1 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയിരുന്ന ആദ്യഘട്ട മോപ്പപ്പ് ഓൺലൈൻ ഓപ്ഷനുകൾ പരിഗണിച്ചാണ് ഈ ഘട്ടത്തിൽ മോപ്പപ്പ് നടത്തുന്നത്. അതായത് ഫസ്റ്റ് മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്ത ഓപ്ഷൻ വെച്ചിട്ടാണ് സെക്കൻഡും അതേപോലെ ഇപ്പോൾ തേർഡും നടത്താൻ പോകുന്നത്. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും ചെയ്യണം. മോപ്പപ്പ് കൗൺസിലിംഗ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളാണ് അടുത്തത്. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി ബി ഡി എസ് കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ എല്ലാ ഓപ്ഷനുകളും റദ്ദാക്കുന്നതാണ്. ഇനി പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരവും സ്ട്രേ വേക്കൻസി റൗണ്ടുകളിലൂടെയും എം ബി ബി എസ് കോഴ്സിന് പ്രവേശനം നേടിയവർ, നിലവിൽ സർക്കാർ ഡെൻ്റൽ കോളേജുകൾ ബി ഡി എസ് കോഴ്സിന് പ്രവേശനം നേടിയവർ എന്നിവരെല്ലാം അഖിലേന്ത്യാ കൗൺസിലിങ്ങിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം നിലവിലെ ഓൺലൈൻ മോപ്പപ്പ് കൗൺസിലിംഗിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഓൺലൈൻ മോപ്പപ്പ് കൗൺസിലിംഗ് പങ്കെടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് സ്വാശ്രയ ഡെൻ്റൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് ഈ ഘട്ടത്തിൽ മോപ്പപ്പ് കൗൺസിലിങ്ങിൽ സർക്കാർ ഡെൻ്റൽ കോളേജുകൾക്ക് മാറ്റം പറ്റും. അതേപോലെ ഒരു സ്വാശ്രയ കോളേജിലെ എൻ ആർ ഐ സീറ്റിൽ നിന്നും അതേ കോളേജിലെ മറ്റ് സ്വാശ്രയ കോളേജിലെയോ ഗവൺമെൻറ് അല്ലെങ്കിൽ മൈനോറിറ്റി സീറ്റിലേക്കൊക്കെ മാറ്റം അനുവദിക്കും. ഇനി രണ്ടാംഘട്ട മോപ്പപ്പ് കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂളാണ്. 8-ാം തീയതിയാണ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നൽകുന്നതിന് വെബ്സൈറ്റ് സജ്ജാകുന്നത്. 9-ാം തീയതി വൈകിട്ട് 3 മണി വരെ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം അവസാനിക്കുന്ന സമയമാണ്. 10-ാം തീയതിയാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. 11-ാം തീയതി തൊട്ട് 12 3 മണി വരെയാണ് കോളേജുകളിൽ പ്രവേശനം നേടാനുള്ള സമയം. ഇനി ഈ ഘട്ടത്തിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇവയെല്ലാം അടയാളപ്പെടുത്തി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ ലഭ്യമായ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത് 8-ാം തീയതി മുതൽ 9 വൈകിട്ട് 3 മണി വരെ ഓൺലൈനായി ഓപ്ഷനുകൾ കൺഫർമേഷൻ ചെയ്യണം. നിലനിൽക്കുന്ന ഹയർ ഓപ്ഷനുകളിൽ ആവശ്യമെങ്കിൽ പുനഃക്രമീകരണം ചെയ്യാനും അതുപോലെ ആവശ്യമില്ലാത്ത റദ്ദ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രവേശനം നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം ക്ലോസ് പ്രോസ്പെക്ടസിലെ ക്ലോസ് 12.2.4 പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. അതേപോലെ നിശ്ചിത സമയത്തിനുള്ളിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്തവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റായി പരിഗണിക്കുകയും ചെയ്യില്ല. ഇനി മോപ്പപ്പ് കൗൺസിലിങ്ങിലൂടെ ബി ഡി എസ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് കൊടുക്കേണ്ട തുക ഓൺലൈനായോ അതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേന ഒടുക്കിയ ശേഷം പ്രോസ്പെക്ടസ് ക്ലോസ് 11.7.1 പ്രകാരമുള്ള അസൽ രേഖകളുമായി 12-ാം തീയതി വൈകിട്ട് 3 മുമ്പായിട്ടാണ് ബന്ധപ്പെട്ട് കോളേജിൽ ഹാജരായ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി അഡ്മിഷൻ സമയത്ത് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പ്രകാരം ബാക്കി ട്യൂഷൻ ഫീ, ഡെപ്പോസിറ്റ് അതെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതുപോലെ മറ്റ് ഫീസുകൾ കൊടുക്കേണ്ട അതെല്ലാം കോളേജുകളിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ കോളേജുകളിൽ നേരിട്ട് പോയി ഇതൊക്കെ ചെയ്യണം. ഇനി ഫീസ് സംബന്ധിച്ച വിവരങ്ങളാണ്. ബി ഡി എസ് കോഴ്സിൻ്റെ ഫീസ് സംബന്ധിച്ച വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ രേഖപ്പെടുത്തിയുള്ള ഫീസ് കൊടുക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് ഒടുക്കിയ ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ഹാജരായി പ്രവേശനം നേടണം. ബി ഡി എസ് കോഴ്സിന് പുതുതായി പ്രവേശനം ലഭിക്കുന്ന എസ് സി എസ് ടി ഒ ഇ സി അതേപോലെ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അതേപോലെ ഈ ജിയോ നമ്പർ പ്രകാരം ഈ ഉത്തരവുകൾ അനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായവരൊന്നും ഫീസ് അടക്കേണ്ട. എന്നാൽ എൻ ആർ ഐ ഒരു മൈനോറിറ്റി സീറ്റിലാണ് അഡ്മിഷൻ നേടുന്ന എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർ ഫീസ് ആനുകൂല്യത്തിന് അർഹമായിട്ടുള്ളവർ എന്നിവ പ്രസ്തുത സീറ്റിലേക്കുള്ള ഫീസ് അടയ്ക്കുകയും ചെയ്യണം.
കുറിപ്പായി പറഞ്ഞിരിക്കുന്നത് മുൻ കീം അലോട്ട്മെൻറ്റുകളിലൂടെ മെഡിക്കൽ ആൻഡ് അലൈഡ് അലോട്ട്മെൻറ്റിലൂടെ പ്രസ്തുത കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബി ഡി എസിലേക്കുള്ള ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിലവിലെ മെഡിക്കൽ ആൻഡ് അലൈഡ് അഡ്മിഷൻ റദ്ദ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡൗട്ടും ക്ലിയറായി. ഇനി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ, അതായത് കോളേജ് പ്രിൻസിപ്പൽമാർ അംഗീകരിച്ച് 12-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായി പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന സമർപ്പിക്കണം. പിന്നെ വിശദ വിവരങ്ങൾക്കായി സിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ഓൾ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.